എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിഷ്ണുപ്രിയ ശിവാജി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള ഡിവോഴ്സിനെ കുറിച്ചിട്ടാണ് അതായത് ഏതൊക്കെ ഗ്രൗണ്ട്സിൽ നമുക്ക് ഡിവോഴ്സ് നേടാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടാണ് അന്നേരം അതിൻ്റെ ബേസിക് ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് ഒന്ന് അഡൽട്ടറി ആണ് അതൊരു മേജർ ഗ്രൗണ്ട് തന്നെയാണ് അഡൽട്രി എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം വേറെ സ്പൗസ് അല്ലാതെ അതായത് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലാണ്ട് വേറെ ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും സെക്ഷൽ റിലേഷൻ കീപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഡിവോഴ്സിനുള്ള ഒരു ബേസിക് ഗ്രൗണ്ടാണ് അടുത്തതെന്ന് പറയുന്നത് ക്രുവാലിറ്റി ക്രുവാലിറ്റി എന്ന് പറയുന്നത് മെൻറ്റൽ ക്രുവാലിറ്റി ആവാം അതല്ലെങ്കിൽ ഫിസിക്കൽ ക്രുവാലിറ്റി അതായത് മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡിവോഴ്സിന് ശ്രമിക്കാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് ഡെസേഷൻ ഒരു കാരണവും കൂടാതെ ഭാര്യയെ അല്ലെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവാണ് അതായത് ഒരു മാരേജിൽ പാലിക്കേണ്ട ഒരു കടമകളും നിറവേറ്റാതെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവാണെങ്കിൽ അത് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ് വേറൊരു റിലീജിയനിലോട്ട് കൺവേർട്ട് ആവുകയാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനോട് പുലർത്തേണ്ട ഒരു കടമകളും പുലർത്താതെ റിലീജിയുടെ ബേസിൽ അങ്ങനെ നടക്കുകയാണ് ഒരു കടമകളൊന്നും നിറവേറ്റുന്നില്ലെങ്കിൽ അതും ഒരു ഗ്രൗണ്ടാണ് ഡിവോഴ്സിന് വേണ്ടി അടുത്ത ഗ്രൗണ്ട് എന്ന് പറയുന്നത് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് അതായത് നമ്മുടെ സ്പൗസിന് എന്തെങ്കിലും മെൻ്റൽ ഇല്ലനെസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആ ബേസിലും ഡിവോഴ്സിന് ശ്രമിക്കാവുന്നതാണ് അടുത്ത ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും അസുഖങ്ങൾ അതായത് ഇപ്പം ലിപ്രസി കുഷ്ഠരോഗം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ് അതുമാതിരി തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്തെങ്കിലും അതായത് എച്ച് ഐ വി പോലെയുള്ള രോഗമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സ്പൗസെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിവോഴ്സിന് ശ്രമിക്കാവുന്നതാണ് അതുമാതിരി തന്നെ ഏഴ് കൊല്ലമായിട്ട് ഭാര്യേനെ അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല മരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഡിവോഴ്സ് നേടാവുന്നതാണ് ഇതൊക്കെയാണ് ഡിവോഴ്സിനുള്ള ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള ബേസിക് ഗ്രൗണ്ട്സ് ഇനി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്